വെൽക്കം ബാക്ക് ടു ടിപ്പ്മാ കിച്ചൺ. അപ്പൊ എല്ലാവർക്കും ടിപ്പ്മാ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നൊരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് കാണാം. ഇതുപോലുള്ള സോഫ സെറ്റ് ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുപോലുള്ള ഡിസൈൻ ഒക്കെ ഉള്ള സോഫ ആകുമ്പോഴത്തേക്കും കുറച്ച് പാടാണ് അത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് മാസത്തിലൊന്നൊക്കെ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന ചെറിയ ബ്രഷില്ലേ, ആ ഒരു ബ്രഷ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനിടയിലെല്ലാം ധാരാളം പൊടിയും ചുക്കിരിയും ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ചൊന്നും ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലൊക്കെ ധാരാളം പൊടിയും ചുക്കിലിയും എല്ലാം കയറിയിരിക്കുകയാണേ. നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അധികം ചുക്കിലിയൊന്നും കയറാതിരിക്കും. എങ്കിലും ഇതുപോലുള്ള സോഫയ്ക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കയറും. ജസ്റ്റ് നമ്മൾ ആദ്യം ഇതൊന്ന് തട്ടിക്കണം. അപ്പം ഇതിൻ്റെ മുകളും സൈഡും ഒക്കെ ഇതുപോലൊന്ന് ചുക്കിലിയൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇത് ഉണ്ടാവും ഇതുപോലെ. ഇത് നമ്മൾ ഈ ചുക്കിലിയെല്ലാം ഒന്ന് പൊടിയെല്ലാം കയറി. അപ്പോൾ അതിനുശേഷം എനിക്കിതുപോലൊരു ചെറിയൊരു കുപ്പിയൊക്കെ കഴുകുന്ന ബ്രഷിൻ്റെ തന്നെ ചെറിയ ടൈപ്പുണ്ട്. ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരുവാണ്. ഇങ്ങനെയുള്ളൊരു ബ്രഷ് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഇടയിലോട്ട് കയറ്റി കൊടുക്കുവാണെങ്കിൽ ഇതിനിടയിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് ഇത് ഈ ബ്രഷ് കയറാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് ഇത് കാണാം. ഇതേത് ചെറിയ ഹോളിലാണെങ്കിലും ഇതുപോലെ ചെയ്താൽ നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വെക്കുമ്പം ആ പൊടിയെല്ലാം പോകും. ഇത് കുറച്ച് സമയമെടുത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതുപോലെ ഈ ഒരു ബ്രഷ് കടത്തി ഇതിനിടയിലുള്ള പൊടിയെല്ലാം നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. ഞാനിങ്ങനെ ഈ ഒരു രണ്ട് സാധനം ഉപയോഗിച്ച് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പം ഈ ഒരു ഗ്യാപ്പൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഓരോ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് താഴെ കണ്ടോ ഇതുപോലെ തന്നെ ഒരു ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ ഈ ബ്രഷ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് തട്ടിവിടാം. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിനിടയിലും ഇതുപോലെ തന്നെ നമ്മുടെ ഈ സെറ്റിയുടെ ഈ താഴ്ഭാഗത്തും ഇതേപോലെ തന്നെയുള്ള ഒരു ഭാഗമുണ്ട്. അതും നമ്മൾ നന്നായിട്ട് ഇതുപോലെ എല്ലാം കൊത്തുപണി പോലത്തെ സാധനം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ട്. പ്ലെയിൻ ആയിട്ടുള്ള സോഫയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം ഇത് ഇതുപോലെ തന്നെ നമുക്ക് ബ്രഷ് ഇട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. പൊടിയും ചുക്കിലിയും എല്ലാം കയറി എല്ലാം ആകെ വൃത്തികേടായിട്ടിരിക്കും. ഇവിടെ നമുക്ക് വാക്ക് ക്ലിയർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ ഒരു സാധനം, ഈ ഒരു സാധനമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലത്തെ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, എങ്കിലും ഇതൊരു എക്സിബിഷനിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇനി നമുക്കിതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ താഴെയൊക്കെ നമ്മൾ ഈ പൊടി തട്ടിയിട്ടിരിക്കുന്ന സോഫയിൽ കാണാമല്ലോ ചെറിയ ചെറിയ പൊടികൾ, നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ചെറിയ ചെറിയ പൊടികൾ കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തട്ടിയിടുമ്പോൾ വീഴുന്ന പൊടികൾ, ആ പൊടി ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. വെറുതെ നമ്മളിതൊന്നും ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഈ സോഫയിലുള്ള പൊടികളൊക്കെ നമുക്ക് ഈ ഒരു സാധനത്തിനുള്ളിലോട്ട് കയറി തുറന്ന് കാണിക്കാം. കണ്ടോ എത്രമാത്രം പൊടിയും ഒക്കെ ഇതിനകത്തുനിന്ന് കിട്ടിയെന്ന്. ഈ നമ്മൾ തട്ടിയിടുന്ന കൂടാതെ തന്നെ ഈ സെറ്റിയിൽ ധാരാളം പൊടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ എടുക്കുക. ഇതാ നോക്കി ഇതുപോലെ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. കണ്ടോ എത്രമാത്രം പൊടിയും
ഒക്കെ ഈ ഒരു സോഫയ്ക്ക് അത് നമുക്ക് കിട്ടി. ഇനി ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. നമ്മുടെ സോഫയുടെ ഈ ചാരിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് പൊടിയെല്ലാം അടിച്ചു ഇതുപോലെ ചെറിയ ചെറിയ തരി പൊടികളൊക്കെ ഇതിനകത്ത് കിട്ടും. ഞാൻ ഈ ഒരു ബ്രഷും കയ്യിലെടുത്തിട്ടുണ്ട്. ഈ ഒരു പഴയ ഒരു ബ്രഷ് എടുത്ത് അതും നമുക്ക് ഇതുപോലുള്ള യൂസിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് തട്ടി സൈഡൊക്കെ ഒന്ന് കോർണറൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ബ്രഷും കൂടെ ഉപയോഗിക്കാം. അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സോഫ വൃത്തിയാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ, അതുകൂടെ നോക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സിംഗിൾ സെറ്റിയും ഇതുപോലെ തന്നെ ബ്രഷ് വെച്ച് നമ്മൾ ചെയ്തതിന് ശേഷം ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ പൊടിയെല്ലാം വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കതിനകത്തെ പൊടിയൊന്ന് നോക്കാം. തുറന്ന് അതാ നോക്കി എന്തുമാത്രം പൊടിയുണ്ടെന്ന് കണ്ടോ. ഈസി ആയിട്ട് ഇതുപോലൊരു സാധനമുണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ച് വീണ്ടും ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. ഒരു സൊല്യൂഷൻ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു വെള്ളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. കൈയിട്ട ചെറിയ ചൂടുണ്ട് ഇതിന്. ഈ വെള്ളത്തിലോട്ട് നമുക്ക് ഒരു രണ്ട് പിഞ്ച് ഷാമ്പു നമുക്ക് ഒഴിച്ചു കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ഞാൻ ഇച്ചിരി ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഞാനിപ്പോൾ ഒരളവ് കണ്ടിടുവാണെ ഒരു അര ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. സിന്തറ്റിക് വിനീഗറാണ്, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ സോഫയിലെ പൊടിയൊക്കെ മാറ്റിയതിനകത്ത് കുറച്ച് ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയ ചൂടുവെള്ളമാണ്, ചൂടുവെള്ളത്തിന് ഒരുവിധം നല്ല ചൂടുണ്ട്. ഇനി വേണ്ട നമുക്ക് ഇതുപോലെ ഒരു പാത്രം കവർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഡിഷിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ അടപ്പൊന്ന് ഒരു കോട്ടൺ തുണിയാലൊന്ന് കവർ ചെയ്തത ഇതുപോലെ. ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണേ. നന്നായിട്ട് നമ്മളൊന്ന് മുറുക്കെ ഒന്ന് പിടിച്ചെടുക്കണം. നമുക്കിതിലൊന്ന് ഡിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഷാമ്പു ഉണ്ട്, അതുപോലെ തന്നെ സോഡ ബേക്കിംഗ് സോഡയുണ്ട്, വിനാഗിരിയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെറ്റ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുക. ഇതിനകത്തോട്ട് നന്നായിട്ട് പിടിച്ചു വരും. നമുക്ക് ഇനി ചെറിയ സോഫ സെറ്റുകളൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിനകത്ത് ചെളിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് കിട്ടും. നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കണം, എങ്കിലേ നമുക്ക് ആ ചെളി കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതുപോലെ തുണി നന്നായി വാഷ് ചെയ്തിട്ട് വേണം അടുത്ത് ചെയ്യാൻ. കണ്ടോ, അപ്പം നമ്മുടെ ഈ തുണി നമ്മൾ എടുത്തപ്പോൾ എങ്ങനെയിരുന്നു, ഇപ്പോൾ കണ്ടോ എത്ര വൃത്തികേടായിരുന്നു. അതെല്ലാം ആ സോഫയിലെ ചെളി തന്നെയായിരുന്നു. ഇത്രയും ചെളി അതിനകത്ത് ഉണ്ടായിരുന്നു. നമുക്കിനി ഇത് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് വേണം അടുത്ത എപ്പോഴെങ്കിലും തുടയ്ക്കുമ്പോഴേക്കും. ഞാനേതായാലും എല്ലാ സെറ്റിയും നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തുണി മാറ്റി നല്ല വെള്ളം കൊണ്ടൊന്നുകൂടെ കഴുകിയെടുക്കാം. പിന്നെ തുണിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടെ ഈ സോഫയൊന്ന് ക്ലീൻ ചെയ്യുവാണേ.
രണ്ടാമത് നമ്മൾ ക്ലീൻ ചെയ്തപ്പോഴും ഇതുപോലെ കുറേ കൂടെ ചെളിയൊക്കെ നമുക്ക് കിട്ടി. ഒന്നും കൂടെ അതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ചെളിയെല്ലാം ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്ലീനായി. നമ്മൾ ആദ്യം കണ്ട പോലെ ഒന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്, എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ സെറ്റിയും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളമയമുണ്ട്, അപ്പോൾ നമുക്കൊന്നും കൂടെ തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണ അതുപോലെയെല്ലാം ചെയ്തെടുത്ത് ഇനി ഒരു ഉണങ്ങിയ ടർക്കി എടുത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് തുടച്ച്, ഏതെങ്കിലും കുറച്ചെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് തരാം. ഒട്ടും ജലാംശം ഇല്ല, കാരണം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞൊക്കെയാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സെറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെറ്റിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ സെറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ മെത്തേഡ് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഏത് സെറ്റി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.